എല്ലാവർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബസ്സാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബസ് എന്ന് പറയുന്നത് വോൾവോയുടെ B11R എന്നുള്ള പറഞ്ഞൊരു ബസ്സാണ്. അപ്പോൾ എനിക്ക് ബസ്സസിൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇതുപോലെ വോൾവോയും അതുപോലെ സ്കാനിയ ബസ്സൊക്കെ ധാരാളം നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. 2013 മുതൽ ഞാൻ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയിലാണ്. എസ് ആർ എം എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ബാംഗ്ലൂർ സെക്ടർ ട്രാൻസ്പോർട്ട്സിന് ഇൻചാർജ് ആയിരുന്നു. അപ്പം കുറേ പേർക്കൊക്കെ എൻ്റെ ജോലി മേഖലയൊക്കെ അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാ വോൾവോയുടെ B11R ഐ ഷിഫ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു 15 മീറ്റർ ആയിട്ടുള്ള വലിയൊരു ബസ്സാണ്, വോൾവോയുടെ ബസ്സാണ്. നോർമലിലുള്ളൊരു ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ വളരെ റെയർ ആയിട്ടാണ് B11R ഉള്ളത്, ഉണ്ട്. പക്ഷേ ഈ ഒരു വോൾവോയുടെ ബോഡിയിൽ വരുന്ന B11R വളരെ കുറവാണ്. ഇതിനു മുമ്പ് നമുക്ക് KSRTC കേരളത്തിൽ ആദ്യമായിട്ട് വന്ന വോൾവോ ബോഡിയിൽ വന്നിരിക്കുന്ന B11R വന്നിരിക്കുന്നു. ഇത് കൂടാതെ മറ്റു പല ട്രാവൽസുകൾക്കും ഇതേപോലെ തന്നെ B11R ഉണ്ട്. പക്ഷേ MG ബോഡിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് വോൾവോയുടെ സെയിം ബോഡിയിൽ അല്ലെങ്കിൽ അവരുടെ ഓൺ ബോഡിയിൽ വന്നിരിക്കുന്ന B11R നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സെയിം ആയിട്ടുള്ള ഒരു ലിവറി നമ്മൾ KSRTC നമ്മളൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഇന്ന് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഗവൺമെൻറ് അല്ലാതെ ഒരു പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ ഒരു ബസ്സാണ്, ഒരു ലിവറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മുരഹര ട്രാവൽസിൻ്റെയാണ്. മുരഹര നിങ്ങൾക്കത് അറിയാം, കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ട്രാൻസ്പോർട്സ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അവർക്ക് പലവിധ ബിസിനസ്സുകളുണ്ട്. AS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം മുരഹരയൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു റിലേഷൻ നമ്മളവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ ബസ്സൊക്കെ ഞങ്ങൾ ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ വണ്ടി ഇന്നലെ രാത്രി പുറപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന ബസ്സാണ്. അപ്പോൾ ഞാൻ ഓടി വന്നിരിക്കുകയാണ് ഈ വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുരഹരയുടെ ടൂർ ബസ്സുകളൊക്കെ അവർക്ക് ധാരാളമുണ്ട്. അപ്പോൾ അവരുടെ ഡിസൈൻസൊക്കെ ഭയങ്കര എക്സോട്ടിക്, സാധാരണ ഒരു ബസ്സിലും കാണാത്ത ഉള്ള ഒരു ഡിസൈൻസൊക്കെയാണ് വാഹനത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 15 മീറ്റർ ആ വലിയ വണ്ടിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻസ് കണ്ടല്ലോ, ഭയങ്കര രസമല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയെ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ വന്നിരിക്കുന്ന വാഹനത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോബ്മൈ ഷോ ധാരാളം വെഹിക്കിൾ റിവ്യൂസ് വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് റോബിൻ, വെൽക്കം ടു റോബ്മൈ ഷോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഒന്ന് നമുക്ക് ഒന്ന് നോക്കിക്കാണാം. ഇതിൻ്റെ ഒരു കളേഴ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു, പക്ഷേ ഒരു നേവി ബ്ലൂ കളേഴ്സിലാണ് വരുന്നത്. പിന്നെ ആദ്യമേ ഒരു ക്ഷമ പറയുകയാണ്, കാരണം റോഡിനോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് വാഹനങ്ങളുടെ സൗണ്ട് വരുന്നുണ്ട്. സാരമില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, വോൾവോയുടെ ഓൺ മേക്കിൽ വരുന്ന ഒരു ബോഡിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ലൈലൻ ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷാസി വാങ്ങിയതിന് ശേഷം നമ്മൾ ആരെങ്കിലും കൊണ്ട് ബോഡി ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലവിധ വെൻഡേഴ്സ് നമുക്കറിയാം, ആസാദുണ്ട്, അതുപോലെ തന്നെ SM കണ്ണപ്പ പ്രകാശ് ബോഡി എന്ന് പറയുന്നത് നമുക്കറിയാം, അതുപോലെ MG ബോഡിയുണ്ട്. പക്ഷേ സാറിന് ഇതുപോലെ വോൾവോ ഇതുപോലെ തന്നെ സ്ലീപ്പറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഷാസി എടുത്തതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ബിൽഡറെ കൊണ്ട് അതിൻ്റെ ബോഡി പണിയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വോൾവോ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അവരുടെ സ്ലീപ്പർ ബസ്സാണ്. 15 മീറ്റർ വരുന്ന സ്ലീപ്പർ ബസ്സാണ് വരുന്നത്. അപ്പം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഒരു ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എയറോഡൈനാമിക്കലായിട്ടുള്ള ഒരു ഡിസൈനാണ് വോൾവോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറയുന്നത്. അതായത് 3 പോയിൻ്റ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റുകൾ ഇൻവെൻറ്റ് ചെയ്ത വോൾവോ ആണ്. ബട്ട് അത് പേറ്റൻറ്റ് ചെയ്യാതെ ലോകത്തുള്ള എല്ലാവരും യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുത്തൊരു ഒരു കമ്പനിയാണ് വോൾവോ എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റിക്ക് അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ 0 deaths, അതായത് മരണങ്ങൾ, റോഡ് ആക്സിഡൻസിൽ 0 deaths എത്തിച്ചേർക്കണം എന്നുള്ളതാണ്. പിന്നെ എല്ലാം ഭയങ്കര എഫിഷ്യൻസിയുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസും സെക്യൂരിറ്റി സിസ്റ്റംസും ഒക്കെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അതിൽ ഒരു വോൾവോ ട്രക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു കുട്ടി ചാടുമ്പം ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഒക്കെ കണ്ടിരുന്നു. അപ്പം അത്രയ്ക്കും ടെക്നോളജി വൈസ് ഒക്കെ ഏറ്റവും ടോപ്പ് എൻഡ് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. കാരണം ആൾക്കാരുടെ സുരക്ഷിതമാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയല്ലോ, എയറോഡൈനമിക് ഡിസൈനിലാണ്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റിക്കർ വർക്ക്സ് ആയിരുന്നു വണ്ടിയുടെ പേരൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്കിപ്പം ആ ഒരു LED ബോർഡാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ മുരഹര എന്നുള്ള റൈറ്റിംഗ് നമുക്ക് കാണാം. പിന്നെ വലിയ 2 കൊമ്പുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൊമ്പുകളൊക്കെയാണ്. അത്യാവശ്യം ഭയങ്കര വിസിബിൾ, ഇത്രയും ലെങ്ത് ഉള്ള വണ്ടി ആയതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഈ മിറേഴ്സ് നോക്കിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ടേൺസ് എടുക്കാൻ പറ്റുന്നതും ബാക്കിയുള്ള ഓവർടേക്കിംഗ് ഒക്കെ സഹായിക്കുന്നത്. കാരണം ഇതൊക്കെ നൈറ്റ് അത്രയും വേഗത്തിൽ ഓടിക്കുന്ന നൈറ്റ് സർവീസ് ബസ്സുകളാണ്. അപ്പം വൈപ്പേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഡിസൈൻ വൈസ് വലിയ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നോർമലി ആ വോൾവോയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഒരു ക്ലസ്റ്ററാണ് കാണുന്നത്. ഇതിനകത്ത് നമുക്കൊരു LED ആയിട്ട് വരുന്ന, സോറി, ഇതിനകത്തൊരു പ്രൊജക്ടർ സെറ്റപ്പിലാണ് ഈ ഒരു ലൈറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ 2 ഹാലജൻ ലൈറ്റ്സ് വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാംപ്സും നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വോൾവോയുടെ ആ ഒരു സിഗ്നേച്ചർ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം വോൾവോ ലാസ്റ്റ് ഒരു 10-12 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട്
ഒരുപാട് വാഹനങ്ങൾ വിൽക്കാനും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡുമാണ് വോൾവോ എന്ന് പറയുന്നത് ബസ്സിൻ്റെ കേസിൽ. കാരണം ഒന്നാമത് ഇതിൻ്റെ ലക്ഷറി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടില്ല, ഇതൊക്കെയാണ് ഫ്രണ്ടിലെ വ്യത്യാസം. മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ സൈഡും അതുപോലെ ഇൻറ്റീരിയറാണ് കാണിക്കുന്നത്. കാരണം യാത്രക്കാർക്ക് എന്തുമാത്രം കംഫോർട്ടബിൾ ആയിട്ടാണ് ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഡോർസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ വശത്തെല്ലാം സ്വിച്ചസ്, പ്രത്യേകമായിട്ടുള്ള സ്വിച്ചസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എമർജൻസി സ്വിച്ച് ഒക്കെയാണ്. വണ്ടിയുടെ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് നമുക്ക്, കാരണം എയർ ഡോറുകളാണ് വരുന്നത്, അപ്പം ഡോറൊക്കെ ജാമായി പോയി കഴിഞ്ഞാൽ വാഹനം തുറക്കാതെ പുറത്തേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റാത്തത് കൊണ്ടൊക്കെയുള്ള എമർജൻസി സ്വിച്ചുകളാണ്. അപ്പോൾ അതൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേസമയത്ത് നമ്മൾ ടയേഴ്സിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 295/80/222.5 ഒരു വലിയ ടയേഴ്സാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് മിഷലിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് ഏരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈഡറായിട്ടുള്ള ഗ്ലാസ് ഏരിയയാണ്. അപ്പം ഈ ബെർത്തുകൾ നമുക്ക് അവിടെ കടന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് കാണാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഗ്ലാസ് ഏരിയ വാഹനത്തിൽ പോയിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര പൊക്കമാണ്, ഭയങ്കര ഒരു വലിയൊരു വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ക്യാമറയ്ക്കകത്ത് നിൽക്കുമെന്ന് അറിയത്തില്ല, അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഈ സമയം ഇവിടെ എല്ലാം ഓരോ ലോഡിംഗ് ബേകളാണ്, നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഏരിയസാണ്. പാസഞ്ചർ ലഗേജസും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കുറച്ച് താഴെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു ഷാസി ഒക്കെ പോകുന്നത് നമുക്ക് കാണാം, കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തെല്ലാം ലോഡിംഗ് ട്രെയ്സ് ആണ് വരുന്നത്, കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്കിനിയിപ്പം എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് ഡിസൈൻസിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് കാണിക്കേണ്ടത്. കണ്ടോ ഇവിടെ B11R ഐ ഷിഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. B11R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 ലിറ്റർ എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്, 10.8. അതുപോലെ തന്നെ ഐ ഷിഫ്റ്റാണ്, അതായത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് ആണ് വാഹനത്തിന് വരുന്നത്. അത് അകത്തേക്ക് കയറുന്ന സമയത്ത് പരിചയപ്പെടുത്താം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശത്തേക്ക് നോക്കാം. ഈ വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് റേഡിയേറ്ററിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റും, റേഡിയേറ്റർ ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ആ എഞ്ചിൻ്റെ ഒരു ബേ എന്ന് പറയുന്നത്. എഞ്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങൾ ലാസ്റ്റ് പറയാം. ബാക്ക് വശം ഇതാണ്, ബാക്കിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 9400 എന്ന് പറയുന്ന സീരീസ് ആണ്, വോൾവോ 9400 എന്ന് പറയുന്ന സീരീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ലൈറ്റിൻ്റെ പാനൽസൊക്കെ നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള പാനൽസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെയുള്ള വോൾവോയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള, വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ പുതിയതായിട്ട് വരുമ്പോഴത്തേനെ കണ്ട കുറച്ച് സെൻസേഴ്സ്, റിവേഴ്സ് പാർക്കിങ്ങിനുള്ള സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കുറച്ച് പുതിയ അഡീഷനാണ്. ഇനി നമുക്ക് ഇനി വാഹനത്തിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ പുതിയ വാഹനമാണ്, മാറ്റ് ഒന്നും ശരിക്കും പറയാൻ ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ പുതിയതായിട്ടൊരു വാഹനം ഡെലിവർ ആയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മാറ്റ്സും കർട്ടൻസും അങ്ങനെ കുറച്ച് തലവണയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്സ് ചെയ്യുന്നുള്ളത്. തൽക്കാലം ഒരു തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഇതാണ് ഈ വോൾവോയുടെ ഈ ഒരു എന്താ പറയുന്നത് ആ ഒരു കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കോക്ക്പിറ്റാണ്. നമ്മൾ നേരത്തെ ഇതിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്, ഈ ഒരു കോക്ക്പിറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വലിയ സ്റ്റിയറിംഗ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. വോൾവോ എന്ന് പറയുന്ന ഒരു ചെറിയ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഹോൺ എൻ്റെ പൊസിഷൻസ് ഇവിടെയാണ്. പിന്നെ ഇവിടെ എല്ലാം നിറച്ച് സ്വിച്ചസ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഈ വശത്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വാഹനത്തിനകത്തെ സ്വിച്ചസ് ആണ്, കംപ്ലീറ്റ് അവിടുത്തെ ലൈറ്റ്സിൻ്റെയും ടിവിയുടെയും ക്യാമറയുടെയും ഇൻവേർട്ടറിൻ്റെയും പിന്നെ കുറേ ഡെമ്പി സ്ലോട്സ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയുള്ള ഒരു ഡിസ്പ്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. എ സിയുടെ കൺട്രോളാണ്, ജെറ്റാക്കിൻ്റെ എ സി ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ലൈറ്റ്സിൻ്റെ കൺട്രോളാണ്, ഫ്രണ്ട് ലൈറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് എയർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോറാണ്, അതിൻ്റെ ലിവറാണ്. ഡ്രൈവർ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡോറ് തുറക്കാനായിട്ട് പറ്റും. പിന്നെ എമർജൻസി സ്വിച്ചും കാര്യങ്ങളൊക്കെ, പാനിക് സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരു സ്റ്റീരിയോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണലി വന്ന പുതിയൊരു സിസ്റ്റം എന്ന് പറയുന്നുണ്ട് കേട്ടോ, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു സിസ്റ്റം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നേരത്തെ വണ്ടികളിൽ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എഞ്ചിൻ്റെ ബെയിലേക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ലൈൻ വലിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും തീയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് കെമിക്കൽ സ്പ്രേ ചെയ്തിട്ട് ആ എഞ്ചിനൊന്നും തീ പിടിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ വാഹനം തീ പിടിക്കാത്ത രീതിയിലേക്ക് മാറ്റും. അതൊരു പുതിയൊരു സിസ്റ്റമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് USB ചാർജിങ് പോർട്ടുകൾ നമുക്കിവിടെ കാണാം. ഡ്രൈവറിന് എന്തെങ്കിലും മൊബൈൽ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ ഇവിടെയും ഇതിനകത്തും കുറേ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ട്രെയും ഭാഗങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അതാണ് ആ വശത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ. ഈ വശത്തും കുറേ സ്വിച്ചസ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് എടുത്തു വരേണ്ട സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഹൈഡ്രോലിക്കലി നമുക്ക് വാഹനം ഈ ബലൂൺ ഒരു ബെല്ലോ സിസ്റ്റമാണ് വാഹനത്തിനുള്ളത്. അപ്പോൾ അത് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ളത്. പിന്നെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കിൽ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എമർജൻസി ലാമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇത് പാർക്കിങ്ങിൻ്റെ ബ്രേക്കാണ്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ എയർ ബ്രേക്കാണ് വരുന്നത്, അതിൻ്റെ സംവിധാനം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് വശത്തായിട്ട് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ വൈപ്പറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്.
ഈ സ്റ്റിയറിംഗ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റും. അതിന് ഇവിടെ ഒരു ലിവർ ഉണ്ട്, ആ ഒരു ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാണ്ടോ സ്റ്റിയറിംഗ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ്. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കിത് മാറ്റാനായിട്ട് പറ്റും. സീറ്റ്സ് അതുപോലെ നമുക്ക് നമ്മുടെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് ശരിക്കും പറയാം ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലാണ്, ഒരു അൻലോക്ക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ്. വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 120 ഡയലിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ 100 ലോക്ക്ഡ് ആണ് ശരിക്കും പറഞ്ഞ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നൈറ്റ് സർവീസ് ഓടുന്ന വാഹനമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് മാൻഡേറ്ററി ആയിട്ട് ഹൈവേസിൽ 100, നമ്മുടെ നാട്ടിലൊക്കെ 80 ആണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതുവരെയാണ് നമുക്ക് ആർ പി എമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ ഇവിടെ എല്ലാം ഇവിടെ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. ഒരു 5 അല്ലെങ്കിൽ ഒരു 4.5 ഒരു ഡിസ്പ്ലേ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, MID ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതൊരു അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വോൾവോയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ ഉണ്ടാവുകയാണെങ്കിൽ എറർ കോഡ്സ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ എറർ കോഡ്സ് നോക്കിയിട്ടാണ് വണ്ടിയുടെ കംപ്ലയിൻസ് എന്ന് കാണിക്കുന്നത്. കംപ്ലീറ്റ് സെൻസറിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ബേസിക്കലി വാഹനത്തിൻ്റെ കോക്പിറ്റ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് എക്യുപ്ഡ് ആണ്. എല്ലാ കൈ ഡ്രൈവറിൻ്റെ കൈ എത്തുന്ന രീതിയിലുള്ള സ്വിച്ചസ് ആണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. പിന്നെ ഇവിടെ AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ ക്യാബിനകത്ത് നമുക്ക് AC ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കണ്ട ഇവിടെ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ട്. അതായത് അകത്തുള്ള ബെർത്തിലുള്ള ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നതാണ്. പിന്നെ ഇത് അല്ലാതെ ഇൻവെർട്ടറിൻ്റെ ഒരു ഔട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മൊബൈൽ ഫോണൊക്കെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം നമുക്ക് ഈ ഡോർസ് എല്ലാം നമുക്ക് ആ ഡോറിലെ എയർ ഡോറാണ്. ഈ ഡോർ നമുക്ക് അല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണ്. അപ്പം ഈ ഒരു വശത്തായിട്ട് നമുക്കിവിടെ ഒരു എന്താണ് ഒരു സൺസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിലൊക്കെ അടിക്കാതിരിക്കാനായിട്ട് വലിച്ചു താത്തി വെക്കാൻ ഒരു സൺസ്ക്രീൻ ഉണ്ട്. നമ്മൾ കാറിനകത്തൊക്കെ ഉള്ളതുപോലെ പക്ഷേ ഇത് ഇച്ചിരൂടെ എസ്റ്റാബ്ലിഷ് അടിച്ചിട്ട് വലിയൊരു സാധനമാണ്. പിന്നെ റൂഫ് ഏരിയ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാമറാസ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. നമുക്ക് വാഹനത്തിനകത്തേക്ക് ആൾക്കാർ കയറുന്നതും പോകുന്നതൊക്കെ സർവൈലൻസിന് വേണ്ടിയാണ് നമുക്കത് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അകത്തേക്ക് ഒന്ന് പോയി നോക്കാം, അകത്തേക്ക് എന്താണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ നോക്കാം. അകത്താണ് സൂപ്പർ ലക്ഷറി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42 ബെർത്തുകളാണ് വാഹനത്തിനകത്തുള്ളത്. അപ്പം ഈ ഒരു ഇൻറ്റീരിയർ തീം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സൈസ് എന്താ പറയുന്നത് ഒരു ചന്ദന കളറുള്ള ഒരു ഇൻറ്റീരിയറാണ്. സീറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻസൊക്കെ അങ്ങനെയാണ്. വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു റെക്സിൻ ടൈപ്പാണ്. അതിന് മുകളിലേക്ക് അവരുടെ ബെഡ്ഷീറ്റ്സ് ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുരഹര എന്ന് പറയുന്നത്. എക്സ്ട്രാ ആയിട്ട് തലവണയായി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചാരി ഇരുന്നൊക്കെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമുക്ക് ഈ സ്ലീപ്പർ ബസ് എന്ന് പറഞ്ഞാൽ പലർക്കും കയറിയ ഉടനെ തന്നെ കടന്നു പോകേണ്ടതുണ്ട്. ചിലപ്പോൾ 5 വൈകിട്ട് പോകുന്നെങ്കിൽ കയറി ഇരുന്ന ഉടനെ കടക്കണം എന്നുള്ളതുകൊണ്ട് പലരും ബുക്ക് ചെയ്യാറില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കേസിൽ കുഴപ്പമില്ല. കാരണം അത്യാവശ്യം നമ്മൾ വീട്ടിനകത്തൊക്കെ നമ്മൾ കാല് നീട്ടി നിലത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചാരി ഒരു ഭിത്തിയിൽ ചാരി ഇരിക്കുന്ന പോലെ നമുക്ക് ഈസിയായിട്ട് ചാരി ഇരിക്കാം. കംഫർട്ടബിലിറ്റിക്ക് വേണമെങ്കിൽ ഒരു നടുവിനൊരു കംഫർട്ടബിലിറ്റിക്ക് വേണമെങ്കിൽ ഒരു തലവണയൊക്കെ വയ്ക്കാം. അപ്പോൾ ഇവിടെയും ആ ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീറ്ററായിട്ടുള്ള ഒരു ബെർത്താണ്. രണ്ട് പേർക്കാണ് ഒരു ബെർത്തിൽ നമുക്ക് അടക്കാൻ വരുന്നത്. ഡബിൾ ബെർത്താണ്. ഈ വശത്തേക്ക് വരുമ്പോൾ സിംഗിൾ ബെർത്തുകൾ വരുന്നുണ്ട്. അപ്പം ഇതിനകത്തുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും സ്ലീപ്പറിൻ്റെ കേസിൽ നമുക്ക് ബെഡ് ഷെയറിംഗ് ഒരു പ്രശ്നമായിട്ട് പലർക്കും തോന്നാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈവസിക്ക് വേണ്ടി നമുക്കൊരു കേർട്ടൺ നമുക്കിവിടെ നടുക്ക് നമുക്ക് വിരിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കേർട്ടൻ്റെ മറവുണ്ട്. അപ്പോൾ ട്രെയിനിലൊക്കെ തന്നെയാണ് നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ബസ്സിനകത്ത് കുറച്ചും കൂടെ ഒരാൾ അടുത്ത് വരുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഫാമിലീസിനൊക്കെയാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഒരു പാസഞ്ചർ വ്യൂവിൽ എന്തൊക്കെ സാധനങ്ങൾ ഈ ഒരു ബൈക്കകത്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ക്യാബിനകത്തുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടതുണ്ട് ഇവിടെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് ലാംപ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഈ ലൈറ്റ്സൊക്കെ ഓഫാക്കാനും ഓണാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ AC വെൻറ്റുകൾ, 4 വെൻറ്റുകളാണ്. ഒരാൾക്ക് 2 വെൻറ്റ്, ഒന്ന് നമ്മുടെ ഒരു അപ്പർ ബോഡിയും താഴോട്ട് വരുന്നതും നമ്മുടെ കാലിന് അവിടെ വരത്തക്ക രീതിയിലും AC കൊടുത്തിട്ടുണ്ട്. അപ്പം 2 പെട്ടെന്ന് തന്നെ വണ്ടി കൂളാവും. ഇത്രയും വലിയൊരു എന്താ പറയുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞാലും നല്ല പവർഫുൾ ആയിട്ടുള്ള ജെറ്റാക്കിൻ്റെ AC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതേപോലെ വാഹനത്തിനകത്ത് മറ്റുള്ള സംവിധാനങ്ങൾ കണ്ട ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ നമുക്ക് ഇവിടെ കുത്തിവെക്കാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അതുപോലെ അതിൻ്റെ ചാർജിങ് പോർട്ടും USB ചാർജിങ് പോർട്സും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വശത്തും കർട്ടൻസ് വെച്ച് നമുക്കിത് അടയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡാണ്. നമുക്കൊന്ന് കടന്നു നോക്കാം. ബെർത്തിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ 6 കാരണം ഞാൻ 5.6 ആണ്, 170 cm ആണ്. അപ്പോൾ എനിക്ക് കാലും മടങ്ങാതെ തന്നെ സൂപ്പറായിട്ട് കിടക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു 6 ആൾക്കാർക്ക് വളരെ വളരെ കംഫോർട്ടബിൾ ആയിട്ട് കിടക്കാം. ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മുകളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ഇച്ചിരി ചെരിഞ്ഞ് കിടന്നാൽ മതി. മുട്ട് മടക്കി കിടക്കുന്ന സമയത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഇല്ല. കാരണം കുറച്ച് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേർത്തിന്. അപ്പോൾ അത്യാവശ്യം കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ്. നമ്മൾ വീട്ടിലൊക്കെ കട്ടിലേക്ക് കിടക്കുന്ന ഒരു കംഫോർട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ഈ വാഹനത്തിന്റെ ഈ ഒരു വശത്തായിട്ട് ഒരു എമർജൻസി എക്സിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള എക്സിറ്റിനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ആ ഡോർ ഓപ്പൺ ചെയ്ത് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ഗ്യാങ് വേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കിലേക്കും കൂടെ ഒന്ന് പോവാം. മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയുണ്ട് എസിയുടെ മറ്റേ എസിയുടെ ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ മുകളിലെല്ലാം ഈ ഗ്യാങ് വേയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, സീറ്റ് നമ്പറുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, ട്രെയിനിനകത്തൊക്കെ ഉള്ള സംവിധാനം പോലെ. ഓക്കെ, അപ്പം ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈ റൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എഞ്ചിൻ്റെ ബേ അവിടെ വരുന്നതുകൊണ്ടാണ്. ഇവിടെ നമുക്കൊരു ഫയർ എക്സ്റ്റിംഗ്വിഷറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോ ബേർത്സും ഇതാണ്. പിന്നെ ഇവിടെ ഒരു സാധനങ്ങൾ വെക്കാനുള്ള ഒരു ട്രെയും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വളരെ ലക്ഷ്വറിയസ് ആയിട്ടുള്ളൊരു ബസ്സാണ്. അപ്പോൾ 42 ബെർത്തുകളാണ് വരുന്നത്. വളരെ സുഖകരമായിട്ട് കിടന്നുറങ്ങി പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പം കൊല്ലം ടു ബാംഗ്ലൂരാണ് ഈ വണ്ടി ഓടുന്നത്. അപ്പോൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് ഫസ്റ്റ് കന്നിയാത്ര, ഫുൾ സീറ്റുമായിട്ട് വന്നാണ്. അപ്പോൾ ഇന്ന് പോലെ വാഹനം തിരിച്ചു പോകും. അപ്പോൾ രണ്ട് വണ്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവരുടെ ആ ഒരു നേവി ബ്ലൂ തീമിലാണെങ്കിൽ അടുത്തൊരു പച്ച കളറിലാണ്. അപ്പോൾ അടിപൊളി ബസ്സുകളായിട്ടാണ് മുരഹര വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ്. വളരെ സുഖകരമായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പോകാം. ബസ്സിൽ യാത്ര ചെയ്തുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്, ട്രെയിൻ കൂടുതൽ സമയമെടുക്കും ബാംഗ്ലൂരിലേക്ക് പോകാണ്ട്. പക്ഷേ ബസ്സിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, ഓവർ നൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും. കാരണം ട്രിവാൻഡ്രത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു അല്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് എടുക്കുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ് അടുത്ത ദിവസം 5:00 ആകുമ്പോഴത്തേനാണ് മജസ്റ്റിക്ക് ചെല്ലുന്നത്. പക്ഷേ ഇതിപ്പോൾ വൈകിട്ടൊരു 7:00-8:00 കയറിയെന്ന് പറഞ്ഞാലും അടുത്ത ദിവസം രാവിലെ ഒരു 7:00 എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പം 12 മണിക്കൂർ 12.5 മണിക്കൂർ മതി ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ട്രെയിനിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. പിന്നെ കുറച്ചുകൂടെ ലക്ഷ്വറിയസ് ആണ്, എ സിയാണ് വരുന്നത്. ട്രെയിൻസിന് എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ കാര്യമില്ല. അപ്പം മുരഹരയുടെ ബുക്കിങ്ങിൻ്റെ ഐഡി ഞാൻ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. വളരെ സുപ്രദമായിട്ടുള്ള ബസ്സാണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്കിനി എഞ്ചിൻ്റെ ഉപയോഗങ്ങൾ വരാം. കുറേ മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട കെ എസ് ആർ ടി സിയുടെ വോൾവോയെക്കാളും കുറച്ചുകൂടെ ഡിഫറൻസ് ഇതിൻ്റെ എഞ്ചിൻ്റെ ബെയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഈ വണ്ടിയെ ചലിപ്പിക്കുന്ന മാസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. എന്തൊരു വലിപ്പമുള്ള എഞ്ചിനാണെന്ന് നോക്കിക്കുക. അടിപൊളി ഒരു വലിയ എഞ്ചിനാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 11 ലിറ്റർ ആണ്, അതായത് 10.8 ആണ്, 8 ലിറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പവറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊരു D11K എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ഈ BS6 വരുന്ന ഒരു എഞ്ചിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നേരത്തെ ഒരു എഞ്ചിൻ ബേ എന്ന് പറയുമ്പോൾ എഞ്ചിൻ കുറച്ചും കൂടെ പുറത്തേക്കാണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്ലേസിങ് കുറച്ച് അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ പലപ്പോഴും ബസ് ഇടിക്കുന്ന സമയത്ത് ഈ ഡോറൊക്കെ മടങ്ങി ഇതിനിടയ്ക്ക് കയറി കഴിയുന്ന സമയത്ത് ഈ ബെൽറ്റുകളൊക്കെ ജാം ആകാനും പുള്ളികളൊക്കെ ജാം ആകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ ഇതാണ്ട് ഷാസിയുടെ എക്സ്റ്റൻഷൻ്റെ എൻഡിലേക്ക് ഇത് വരുന്നതുകൊണ്ട് ഇപ്പോൾ ഷാസി കണ്ടിവിടം വരെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനും കൂടെ എടുത്തിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ പുറകിൽ വന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് ആക്സിഡൻറ്റ് ആയെന്ന് പറഞ്ഞാലും എഞ്ചിനെ യാതൊരു തരത്തിലും അത് ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കില്ല. പിന്നെ ഈ ഒരു വാഹനത്തിന് 430 horsepower ആണ് വാഹനത്തിന്. 2000 ന്യൂട്ടൺ മീറ്ററോളം ടോർക്ക് ലഭിക്കുന്ന ഒരു വലിയ മാസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. നമുക്കറിയാം ബസ്സിൻ്റെ കേസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇത്രയും ലോഡ് വെച്ചുകൊണ്ട് ഭയങ്കര ടോർക്കി ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ പവർഫുൾ ആയിട്ട് കയറുക. കാരണം വോൾവോ യാത്ര ചെയ്യുന്നവർക്കറിയാം പെട്ടെന്ന് തന്നെ കാലു കൊടുത്താൽ തന്നെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് കയറി പോകുന്ന സിസ്റ്റമാണ്. പിന്നെ നമ്മളിതിൻ്റെ എയർ ഇൻടേക്ക് പൈപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേസിങ് കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഇതുണ്ട്. ഈ ഒരു വലിയ പൈപ്പ് വഴിയാണ് ഈ കണ്ട് ഈ ഒരു വശത്തെല്ലാം ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഈ ഹോൾസ് വഴിയാണ് എയർ അകത്തേക്ക് ഇൻടേക്ക് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് എസിയുടെ കംപ്രസറാണ്. ജിറ്റാക്കിൻ്റെ ഒരു വലിയ കംപ്രസർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഈ വാഹനത്തിൽ വന്നൊരു സംവിധാനമാണ് കാണിച്ചിരുന്നത്. ഇതുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് പൈപ്പ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ പൈപ്പ്സാണ്. അതായത് എന്തെങ്കിലും തീ പിടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് കെമിക്കൽ സ്പ്രേ ചെയ്തിട്ട് ആ തീയുടെ സാധ്യത അല്ലെങ്കിൽ തീ അണയ്ക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കണ്ട ഇതിലേക്കുള്ള ഡ്രൈവ് എല്ലാം പോകുന്നത് എഞ്ചിനിൽ നിന്നാണ് ഡ്രൈവ്സ് എല്ലാം പോകുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ചെറിയ വ്യത്യാസം പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു കിൽ സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആരെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വണ്ടിയുടെ മെക്കാനിക്ക് വർക്ക് ചെയ്യേണ്ട സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്, ഇത്രയും ബെൽറ്റുകളൊക്കെ. അപ്പം ഇവിടെ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ സ്വിച്ച് പോലെയാണ്. അപ്പം ഫ്രണ്ടിൽ നിന്ന് ഓൺ ആയി കഴിഞ്ഞാൽ ഓൺ ആകത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനും പറ്റും, എഞ്ചിൻ നമുക്ക് ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റും. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു എഞ്ചിനും സംവിധാനങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ ഇതിനകത്ത് ADBLUE ടാങ്കുകൾ വരുന്നുണ്ട്. നമുക്ക് BS6 ആയതുകൊണ്ട് ADBLUE നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യണം. 60 ലിറ്ററിൻ്റെ ADBLUE ടാങ്കാണ് വരുന്നത്. പിന്നെ പെട്രോളാണ് ഫ്യൂൽ എന്ന് പറയുന്നത്. 2 ടാങ്ക്സ് വാഹനത്തിനകത്തുണ്ട്. 550 ലിറ്ററോളം ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഏകദേശം മൈലേജ് എന്ന് പറഞ്ഞാൽ 3.5 to 4 പെർ കിലോമീറ്ററിന് മൈലേജ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുരഹര ഡെയിലി കൊല്ലം ടു ബാംഗ്ലൂർ വയ ട്രിവാൻഡ്രം കൊല്ലം ടു ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ഓടുന്ന വണ്ടിയാണ്. വയ നാഗർകോവിലാണ് പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് മുരഹര ട്രാവൽസ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന അവർ വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. അതുപോലെ അവർ ഓഫീസ് നമ്പറുകളും കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ബുക്കിംഗ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സർവീസാണ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇത്രയും നാളത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഡീസൻ്റ് ആയിട്ട് സർവീസ് നടത്തുന്ന ഒരു ട്രാവൽസാണ് മുരഹര എന്ന് പറയുന്നത്. ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നല്ല ഡ്രൈവർമാരൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് മുരഹര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടുന്നതുവരെ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ്മൈ ഷോ.